അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മുങ്ങിയ നിലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന കരഭാഗത്ത് അമൂല്യമായ ധാതുക്കളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗവേഷകർ. റയോ ഗ്രാൻഡ് റൈസ് എന്നറിയപ്പെടുന്ന ഈ പ്രാചീന ദ്വീപ് 4 കോടി വർഷം മുൻപാണ് രൂപീകരിക്കപ്പെട്ടത്. ഒരു കാലത്ത് വലിയൊരു കരഭാഗമായിരുന്ന ഈ ദ്വീപിൽ ഇടതൂർന്ന സസ്യസമ്പത്തുണ്ടായിരുന്നു. ഇന്ന് ബ്രസീൽ തീരത്ത് നിന്ന് 1200 കിലോമീറ്റർ അകലെയായാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.5 ലക്ഷം ചതുർശ്ര വിസ്തീർണത്തിൽ ഇത് പരന്നുകിടക്കുന്നുണ്ട്. 700 മുതൽ 2000 മീറ്റർ വരെ ഈ കരഭാഗത്തിന് ആഴമുണ്ട്. റയോ ഗ്രാൻഡ് റൈസ് ഒരു ദ്വീപാണെന്നുള്ള ആശയം 2018 ഉയർന്നു വന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ശേഖരിച്ച മണ്ണിൽ പരിശോധന നടത്തിയാണ് ശാസ്ത്രജ്ഞർ ഇത് സ്ഥിരീകരിച്ചത്. 8 കോടി വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമുണ്ട് റയോ ഗ്രാൻഡ് റൈസിന്. ഈ ദ്വീപിൽ നിന്നുള്ള മണൽ പരിശോധിച്ച ശാസ്ത്രജ്ഞർ ഇത് സാവോ പോളോ സംസ്ഥാനത്ത് വ്യാപകമായി കാണപ്പെടുന്ന റെഡ് എർത്ത് എന്ന ഇനം കളിമണ്ണാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സിഡൈസ്ഡ് മാഗ്നൈറ്റ്, ഹെമറ്റൈറ്റ്, ജിയോതൈറ്റ്, കാലിയോനൈറ്റ് തുടങ്ങിയ അനേകം ധാതുക്കൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അഗ്നിപർവ്വത പ്രവർത്തനം കാരണമുണ്ടായ പാറകളിൽ രാസപ്രവർത്തനം നടന്നതുമൂലമാണ് ഇതുണ്ടായതെന്ന് ഗവേഷകർ സംശയിക്കുന്നു. എന്നാൽ ഈ ധാതു സമ്പത്തിനേക്കാൾ മൂല്യമുള്ള മൂലക നിക്ഷേപം ഇവിടെയുണ്ടെന്ന് ശാസ്ത്രജ്ഞരുടെ ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ട്. കൊബാൾട്ട്, ലിഥിയം, നിക്കൽ, ടെലൂറിയം തുടങ്ങിയ മൂലകങ്ങൾ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഗവേഷകർ പറയുന്നു. ഈ മൂലകങ്ങളെല്ലാം തന്നെ ആധുനിക കാല ശാസ്ത്ര സാങ്കേതിക രംഗത്തിന് പ്രിയപ്പെട്ടതായതിനാൽ ഈ ദ്വീപിലെ ഖനന പ്രവർത്തനവും ശ്രദ്ധേയമായി മാറുകയാണ്. രാജ്യാന്തര സമുദ്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിന്റെ നിയന്ത്രണം ഇപ്പോൾ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി എന്ന സംഘടനയാണ് നടത്തുന്നത്. ബ്രസീലിയൻ സർക്കാർ ഇതിന്റെ നിയന്ത്രണത്തിനായി യുഎൻഎൽ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പരിഗണിക്കാൻ സാധ്യതയും കുറവാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.